Hi friends, welcome to my channel. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് പേരെങ്കിലും നമ്മൾ ഈ ടൈമിൽ നമ്മൾ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുണ്ടോ? ഇപ്പം കുവൈറ്റിൽ നിന്ന് കേരളത്തിലോട്ട് പോകാനായിട്ട് പെർമിഷൻ ഉള്ളത് മിനിസ്ട്രി സ്റ്റാഫിനും മെഡിക്കൽ സ്റ്റാഫിനും പിന്നെ അവരുടെ ഫസ്റ്റ് റിലേഷൻ ഫാമിലിക്കാണുള്ളത്. തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി, ഇപ്പം ക്വാറന്റൈനിലാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വന്ന സമയത്ത് കുറേ കഷ്ടപ്പെട്ടു. നമ്മൾ എയർപോർട്ടിൽ കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതറിയാതെ വരുന്ന ഒരു എയർപോർട്ടിൽ ചിലപ്പം കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് കുറേ സമയമെടുത്തു, മൊത്തം 3 hours എടുത്തു എയർപോർട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായാൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയർ ആണെന്നുള്ള ആദ്യം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം നമ്മൾ നോർമലി ഇവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിൽ നമുക്കൊരു എയർലൈൻസിൽ നിന്നൊരു QR കോഡ് വരു തരുന്നുണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്യണം. അതവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവർ സ്കാൻ ചെയ്ത് നമ്മളകത്ത് കയറ്റിയിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നമ്മൾ നേരെ ചെക്കിങ് ചെയ്യുക. സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സാനിറ്റൈസറൊക്കെ നമ്മൾ ഞാൻ എടുത്തായിരുന്നു. അത് കൊണ്ടുപോകാനായിട്ട് അവർ സമ്മതിച്ചായിരുന്നു. ഒരു കവറിലാക്കി അത് നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് തരും. അത് നമ്മൾ കൊണ്ടുപോകണം. ബാക്കി അങ്ങോട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ വളരെ കുറച്ചും കൂടെ ഈസിയാണ്. ഇപ്പം കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരോഗ്യ സേതു എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ അകത്താണ് നമ്മളെ ക്വാറന്റൈൻ എല്ലാം അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്ത് അവർ നമ്മൾ ട്രാക്ക് ചെയ്ത് ചെയ്യുന്ന നമ്മുടെ 7 days നമ്മളവിടെ ക്വാറന്റൈൻ ഇരിക്കേണ്ടതാണ്. അതാണ് അവിടുത്തെ പ്രൊസീജിയർ. അവിടെ വലിയ പ്രൊസീജിയർ, അങ്ങോട്ട് പോകുന്നതിന് വലിയ പ്രൊസീജിയർ ഇല്ല. തിരിച്ചു വരുമ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ പ്രൊസീജിയർ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നമുക്കുള്ളത്. ഞാൻ വന്നു കഴിഞ്ഞ ദിവസം ഞാൻ കുവൈറ്റിൽ വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ വന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തോന്നിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോർ ദാൻ 3 hours എടുത്തു എയർപോർട്ടിൽ. അത് എന്താണെന്ന് അറിയാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ പെട്ടുപോകുന്നത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ഇവിടെ വന്നിറങ്ങി. ഇവിടെ വന്നിറങ്ങി കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാകണം. നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻ സർട്ടിഫിക്കറ്റ്, ദാറ്റ് മീൻസ് ഒന്നുകിൽ ഹൗസ് നെയിം ആഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്. മാരേജ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണം. ഇംഗ്ലീഷിലുള്ളത് ക്യാരി ചെയ്യണത് ഉറപ്പായിട്ടും വേണം. പിന്നീട് അറബിക്കും എടുത്തു വെക്കുന്നതാണ്. അത് അറ്റസ്റ്റ് ആയിരിക്കണം, രണ്ടും അറ്റസ്റ്റ് ആയിരിക്കണം. എല്ലാ കോപ്പികളും അറ്റസ്റ്റ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഹോസ്പിറ്റൽ ഐ ഡി. മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന ആളുടെ ഹോസ്പിറ്റൽ ഐ ഡി വേണം. പിന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, സിവിൽ ഐ ഡി, പാസ്പോർട്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ട്, സിവിൽ ഐ ഡി. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കമ്പൾസറി ആയിട്ട് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തൊട്ട് 2-3 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെല്ലാം അവർ ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾ ക്യാരി ചെയ്യണം. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, അപ്പോൾ ഹസ്ബൻഡ് മാത്രം കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് കുവൈറ്റിലോട്ട് തന്നെ എന്തൊക്കെ വേണമെന്നുള്ളത്. സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് വേണ്ടത്. അത് നിങ്ങൾ കളർ കോപ്പി എടുത്തു വെക്കുക. ഇപ്പം ഹോസ്പിറ്റലായിട്ട് കളർ കോപ്പി എടുത്തു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മൾ അവിടുന്ന് പോരുന്നതിന് മുമ്പ് നമ്മൾ PCR ടെസ്റ്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. 72 hours വാലിഡിറ്റി ഉള്ള PCR ടെസ്റ്റ് നമ്മൾ എടുക്കേണ്ട അത്യാവശ്യമാണ്. അത് ICMR സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സെൻറ്ററിൽ നിന്ന് എടുക്കുക. DDRC ഉണ്ട്. കോട്ടയത്താണെങ്കിൽ ഇപ്പം ഞാൻ എടുത്ത് കോട്ടയത്താണ്. കോട്ടയത്താണ് DDRC ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലാ ആശുപത്രിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് കോവിഡ് ടെസ്റ്റിൻ്റെ ചെയ്യുന്നത്. അവിടെ തന്നെ പോയി നിങ്ങൾ എടുക്കും. ഓക്കെ, അപ്പം അത് 72 hours ഉള്ള. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് ഒരു ദിവസം, 2 ദിവസം മുമ്പ് ഒരു ഈവനിങ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഉച്ചയോടുകൂടി നീക്കി വരുന്നതാണ്. അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഏജൻസിയിലോ അല്ലെങ്കിൽ മുസാഫർ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ വിത്ത് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ വെച്ച് നിങ്ങൾ രജിസ്റ്റർ അതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എയർലൈൻസ് വഴി ട്രൂ വരുന്നെങ്കിൽ എയർലൈൻസിൽ അവരെ കൊടുത്തിട്ട് അവർ ചെയ്തോളും.
പിന്നീട് നമ്മൾ നമ്മുടെ പി സി ആർ ടെസ്റ്റിനുള്ള പേയ്മെൻറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് മുസാഫറിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അത് പോരുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മൾ പേ ചെയ്യാവുള്ളൂ. അതായത് നമുക്ക് ഫ്ലൈറ്റ് ചിലപ്പം ക്യാൻസലേഷൻ വരാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ആ പോകുന്നതിൻ്റെ ഫ്ലൈറ്റ് ഉള്ളതിൻ്റെ തൊട്ട് തലേദിവസം നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. 60 KD ആണ് പെർ പേഴ്സൺ. 2 ടെസ്റ്റിന് 2 ടെസ്റ്റ് ഉണ്ട്, അതിന് 60 KD ആണ്, 30-30 വെച്ച് അവർ പേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ കൊല്ലുന്ന ദിവസം നമ്മുടെ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ ഏജൻസി അവർക്ക് ചെയ്തു തരുന്നതാണ്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ സ്ലോണിക് എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മളെല്ലാം ക്വാറന്റൈൻ പ്രൊസീജിയർ നടക്കുന്നത്. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണ് വരുന്നെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വരുന്നെങ്കിൽ, നിങ്ങൾ രണ്ടുപേരുടെ ഫോണിൽ നിങ്ങളുടെ സിം ID വെച്ച് അത് രജിസ്റ്റർ ചെയ്യണം. കാരണം രണ്ട് പേരുടെയും പേരിൽ ആ രജിസ്ട്രേഷൻ അവിടെ വേണം. അതായത് നമ്മൾ രണ്ടുപേരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും പേരിലാണ്, രണ്ട് സിം ID ഇതിലാണ് നമുക്ക് അത് രജിസ്റ്റർ ആകുന്നത്. ഇപ്പം ഹസ്ബൻഡ് മാത്രമാണ് അവിടെ നിങ്ങൾ വരുന്നെങ്കിൽ, ഒറ്റയ്ക്ക് വരുന്നെങ്കിൽ, അപ്പം ഒരാളുടെ സിം ID വെച്ച് ചെയ്താൽ മതിയാവും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ അത് ചെക്ക് ചെയ്യും, നമ്മുടെ ഫോൺ നമ്പർ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു കൗണ്ടർ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, മാരേജ് കോൺട്രാക്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷാണ് എന്നോട് ചോദിച്ചത്, അത് ഞാൻ കൊടുത്തു. പിന്നീടുള്ളത് നമ്മുടെ പാസ്പോർട്ട്, എല്ലാവരുടെയും പാസ്പോർട്ട്, സിവിൽ ID അത് കൊടുക്കണം, വാലിഡ് ആയിട്ടുള്ള സിവിൽ ID അത് കൊടുക്കുക. അവർ അത് കംപ്ലീറ്റ് നമ്മൾ അവരുടെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് ഒരു എനിക്കൊന്ന് മോർ ദാൻ 20 മിനിറ്റ്സോളം എടുക്കൂടെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കൗണ്ടറിൽ നമ്മളെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് അവർ അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ പി സി ആർ ടെസ്റ്റിനായിട്ട് അവിടെ തന്നെ എയർപോർട്ടിൽ തന്നെ വിടുന്നത്. അവിടെ നമ്മുടെ പി സി ആർ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അവിടെ നമ്മുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട് എല്ലാം കാണിക്കണം. അതെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇമിഗ്രേഷൻ വരും. ഇമിഗ്രേഷൻ നോർമലി നമ്മൾ ഇമിഗ്രേഷൻ എടുക്കുന്ന സ്ഥലത്തല്ലായിരുന്നു, വേറൊരു കൗണ്ടറായിരുന്നു. അവിടെ നമുക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം പോയത്. ഐ തിങ്ക് മോർ ദാൻ 1 hour 2 hour എടുത്തു. അപ്പം അവിടെ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അവർ അത് കംപ്ലീറ്റ് ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുന്നതാണ്. അവിടെ തന്നെ അവർ വെക്കുന്നതാണ്. നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അവർ അതിൻ്റെ ഓർഡറിൽ അവരെടുത്ത് ഒരു പേപ്പറിൽ തന്നെ പല ഷീറ്റുകളായിട്ട് എടുത്ത് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തിരുന്ന് പോയി പലരും ഇവിടെ നിന്ന് ഫോട്ടോ കോപ്പി കൊടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കേണ്ടതായിട്ടില്ല. അവർ അത് അവിടെ നിന്ന് എടുക്കുന്നു. അവിടെ നമ്മൾ കുറേ ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ തിരക്കായിട്ട് നമ്മൾക്ക് ടെൻഷനാകും. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അങ്ങോട്ട് കൊടുക്കാൻ ഇപ്പോൾ ലേറ്റ് ആവും. അവിടെ കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നീട് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ലഗേജ് കളക്ട് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് വരാവുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, വെളിയിലിറങ്ങാൻ പാടില്ല. അപ്പോൾ അതിന് പെനാൽറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഗ്ലോബൽ മെഡിക്കലാണ് നമ്മുടെ പി സി ആർ ടെസ്റ്റ് ചെയ്തത്. അപ്പം അത് ഒരു 6 days കഴിയുമ്പം ഇന്നലെ എൻ്റെ അടുത്ത ഒരു സെക്കൻഡ് പി സി ആർ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പം അത് നമ്മളത് അവിടെ ചെന്ന് പി സി ആർ എടുക്കണം. പി സി ആർ നമ്മുടെ പാസ്പോർട്ടും അല്ലെങ്കിൽ സിവിൽ ID ഇല്ലെങ്കിൽ, സിവിൽ ID മൊബൈലാണെങ്കിൽ അവർ പാസ്പോർട്ടാണ് ചോദിക്കുന്നത്. അത് ഒറിജിനൽ പാസ്പോർട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ടുപോയി സെക്കൻഡ് പി സി ആർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 14 days കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്വാറന്റൈൻ ഫിനിഷ് ചെയ്ത് നമുക്ക് വെളി ഇറങ്ങാം. പിന്നെ നമുക്ക് അവർ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ക്വാറന്റൈൻ ഫിനിഷ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് സ്ലോണിക് ആപ്ലിക്കേഷനോട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു എന്താണ് കോവിഡ് സമയത്ത് നമുക്ക് നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പം ഇത് പറഞ്ഞതുപോലെ 95% എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ കുവൈറ്റിലേക്ക് വന്നത് ഈഡ്സ് ട്രാവൽ മാർട്ട് എന്ന ഏജൻസി മുഖേനയാണ് വന്നത്. ട്രാവൽ ഏജൻസിയാണ്, ഏറ്റവും നല്ലൊരു ഏജൻസിയാണ്. ഞാനിവിടെ വന്നതിന് എനിക്ക് ഒത്തിരി അവർ നാട്ടിൽ നിന്നുള്ള പ്രൊസീജിയേഴ്സിനെല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ പേപ്പർ വർക്കുകളും ചെയ്യാനും എല്ലാ കാര്യങ്ങളും, ഇവൻ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്, മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്യുന്നത്, അവിടുന്ന് അപ്രൂവൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ പെട്ടെന്ന് തന്നെ ചെയ്തു, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പം ട്രാവൽസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത്
ആവശ്യം ഉണ്ടെങ്കിലും ട്രാവൽസിനെ വിളിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.